തീർച്ചയായും. ഇതെന്റെ അങ്കിളാ, എനിക്ക് ആകെ ഉള്ളൊരു ബന്ധു. പുള്ളിക്കാരൻ 5 വർഷത്തിൽ ഒരിക്കലേ നാട്ടിൽ വരൂ, ദുബായിലാ. വന്നാൽ ആകെ വരാനുള്ളൊരു വീടിതാ. എന്നാ നോക്കി തന്നെ കാപ്പി കൊടുക്ക. ഭയരപ്പാളി, നിന്റെ അമ്മയെ കെട്ടിച്ച ബന്ധു. 2 വർഷമായില്ലടാ നീ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. കളിതമാശയായിട്ട് പോലും 1 മാസത്തെ വാടക. എല്ലാ മാസം ചെക്ക് അയക്കും, വണ്ടി ചെക്ക്. ഇവൻ എന്റെ അടുത്താണ് ആദ്യം വീട് ചോദിച്ചു വന്നത്. കൃഷ്ണന്റെ മായാവിലാസങ്ങൾ അറിയാവുന്ന ഞാൻ ഇവന് വീട് കൊടുക്കൂ. അവസാനം ഞാൻ ദുബായി പോയ തക്കം നോക്കി അവൻ ഗിരിനഗറി താമസിക്കുന്ന എന്റെ പെങ്ങളെ വളച്ച് അകത്ത് കയറിപ്പോയി. ഭർത്താവ് മരിച്ച അവളാണെങ്കിൽ ഒരു രോഗി. പിന്നെ അവിടെ വരവായി, പോക്കായി, മരുന്ന് വാങ്ങലായി, കൊടുക്കലായി, എന്തിനു പറയണു. അവിടെ കയറി പറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവളാണെങ്കിൽ ഒരു മകന്റെ സ്ഥാനമല്ലേ എന്ന് കരുതി വീട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു സൂക്കേടുകാരിക്ക് വാടകക്കാരന്റെ പുറകെ നടക്കാനും പോകും, അതും വണ്ടിച്ചക്കിന്റെ പുറകെ. അവന്റെ ചുട്ടായില അങ്കിള്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോലീസും ബഹളവും വരുന്നതിനും ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ചേട്ടാ, 1 മാസത്തെ അവധി കൂടെ തന്നാൽ. ഇനി അതും കൂടെ ഞാൻ ഗോപി എടുക്കണം അല്ലേടോ. ഇത് ചോദിക്കണം തന്റെ തൊലിക്കെട്ടി ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഭയങ്കരം തന്നെ. ദേ പോലീസിനും എനിക്കും ജോലി ഉണ്ടാക്കാതെ കാലത്ത് തന്നെ ഇവിടുന്ന് കാര്യമായിക്കോ. കാലിയാക്കാനൊന്നും ഇല്ലേ? ഇവിടെ കിടന്ന മേശയും കസേരയൊക്കെ ആ ഉടമസ്ഥന്മാരെടുത്തോണ്ട് പോയോ? അതോ കിട്ടിയ വിലക്ക് വിറ്റോ? ആവോ, എന്റെ സിംഗപ്പൂർ വിളക്കും കത്തണം പോയിട്ടില്ല ഭഗവാനെ. ആ പിന്നെ ഭാര്യയായ നിങ്ങളോട് ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്കും ചില കടമകളൊക്കെ ഇല്ലേ? ഭർത്താവ് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് ശരിയല്ല. ക്ഷമിക്കണം സർ, ബിസിനസിൽ നഷ്ടം വരുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും, ലാഭം വരുമ്പോൾ പ്രതീക്ഷിക്കാത്തത് വരെ കയ്യിൽ വരും. ഇന്ന് നമ്മുടെ ബിസിനസ് നഷ്ടത്തിലാണല്ലേ? സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. ആനി ഒന്ന് കേൾക്കൂ. ഇതുവരെ ഞാൻ കേൾക്കായിരുന്നില്ലേ? ഇനിയെങ്കിലും പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ജോലി എന്താണ്? കൊലയും കൂട്ടിക്കൊടുപ്പും ഒഴിച്ച് മറ്റെല്ലാം എന്റെ ജോലിയാണ്. എന്നോട് നേരത്തെ പറഞ്ഞില്ല? നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ? അല്ല, സ്നേഹിക്കുകയായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അനിയെ കിട്ടുമായിരുന്നില്ല. അപ്പോൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ എന്നെ വഞ്ചിച്ചു. ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങൾ എന്റെ എല്ലാമായി സ്നേഹിച്ചതാണ് തെറ്റ്? പറയൂ, സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കുകയായിരുന്നില്ലേ? കണ്ടുമുട്ടിയപ്പോൾ കൂട്ടത്തിൽ ഒരാൾ കൂടി എന്നേ തോന്നിയുള്ളൂ. അടുത്ത് പഴകിയപ്പോ അതല്ല, സ്നേഹിക്കപ്പെടാൻ ഒരാൾ വേണമെന്ന് തോന്നി. അനാഥനായ ഞാൻ ആനിയെ അടുത്തറിഞ്ഞപ്പോ ഞാൻ സ്വയം സ്വാർത്ഥനാവുകയായിരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം ആനയിലൂടെ നേടിയെടുക്കുകയായിരുന്നു. അമ്മയായി, സഹോദരിയായി, ഭാര്യയായി. ജാഥകളുടെ മുമ്പിൽ കൊടിപിടിച്ച് നടന്ന എന്റെ അച്ഛനെ എതിർ കക്ഷിക്കാർ വെട്ടിനുറുക്കി.
ഭർത്താവ് നഷ്ടപ്പെട്ട എന്റെ അമ്മ എന്നെ വളർത്താൻ നാട്ടുപ്രമാണിമാരുടെ അരമണകൾ അടിച്ചു വാരി. അവരുടെ കിടപ്പറകളിലേക്കുള്ള ക്ഷണം സഹിക്കാതെ വന്നപ്പോ എന്റെ അമ്മയ്ക്ക് ചാരിത്രം വിൽക്കേണ്ടി വന്നു. അതും എന്നെ വളർത്താൻ. പോലീസ് പിടിച്ചു കൊണ്ടുപോയി എന്റെ അമ്മയെ. നാണം കിട്ടത്. എന്റെ അമ്മ എവിടെ സാർ? ആരാടാ നിന്റെ അമ്മ? റോസി. ഓഹോ, റോസാമ്മ അല്ലടാ. എനിക്ക് എന്റെ അമ്മയെ കാണുന്നില്ല. അമ്മ വഴിയിൽ കണ്ട പോലീസുകാരോടെല്ലാം അമ്മയെ തിരക്കിയപ്പോൾ അവരെല്ലാം കൈമലർത്തി. എല്ലാം നഷ്ടപ്പെട്ട ഞാൻ കിട്ടുന്നതെല്ലാം ഭക്ഷിച്ചു. എത്തിച്ചേർന്നിടത്തെല്ലാം ഉറങ്ങി. രാത്രി മോഷണല്ലേ? എവിടെ നടിച്ചിരുത്തുന്ന പേഴ്സെല്ലാം മുട്ടേന്ന് വിരിഞ്ഞില്ല മോട്ടിക്കുന്നൂടാ. ചെരുപ്പുകളെ സത്യംപരണാ ഇവിടെ നിന്നോടാ. കുറ്റം ചെയ്യാത്ത എന്നെ എന്റെ അമ്മയും നിയമവും ദൈവവും വെറുതെ വിട്ടില്ല. എങ്ങനെയും ജീവിക്കണമെന്നായപ്പോ ചെറുപ്പത്തിൽ വെറുത്തിരുന്നതെല്ലാം പിന്നീട് ഞാൻ ഇഷ്ടപ്പെട്ടു. പറയൂ, എവിടെയാണ് തെറ്റ്? ആരിലാണ് തെറ്റ്? സൃഷ്ടിയിൽ, സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കണം സുഖമായി. വഴികൾ തെറ്റിയാലും നടപ്പ് തടന്നാൽ എവിടെയും എത്തില്ല. ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനടിമയാവുന്ന മനുഷ്യനാണോ? ചുറ്റുപാടുകളോട് കൂട്ടുപിടിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമല്ലേ? എനിക്കൊരു ജോലിയില്ലേ? ഒരു കുടുംബം നടത്താൻ തൽക്കാലം അത് മതി. നമുക്കെവിടെയെങ്കിലും പോയി ഒരു കൊച്ചു വീടെടുത്ത് സുഖമായി ജീവിക്കാം. ഇല്ല, എന്റെ മുന്നിലുള്ള ശരിയായ വഴികൾ ഇതൊക്കെയാണ്. നിങ്ങളെ പിരിഞ്ഞ് എവിടെ പോകാൻ? എല്ലാം മറന്ന് നിങ്ങൾ എന്റെ കൂടെ വരില്ലേ? വരില്ലേ?